ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മാൽദ്വീപ്സിൻ്റെ പ്രസിഡൻ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ടും അവർ കൂടുതൽ ബന്ധപ്പെട്ട് പഴയയിൽ നിന്നും യൂട്ടേൺ അടിച്ച് വീണ്ടും തിരികെ വന്നിട്ടുണ്ട്. ഇപ്പം ചില അഭിപ്രായ ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അഭിപ്രായങ്ങൾ അതിനകത്ത് താഴെ വരുന്ന ഓരോ കാര്യങ്ങളെടുക്കും. അപ്പോൾ അതിന് റിലവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു മറുപടി വീഡിയോയും കൂടി ചെയ്യാം. അതിൻ്റെ പാർട്ടാണ് ഈ മറുപടി വീഡിയോ എന്ന് പറയുന്നത്. അതിനകത്ത് ചില വീഡിയോ കാണുന്നവർ ഞാൻ അമേരിക്കൻ്റെ ഹാങ് ഓവർ കഴിഞ്ഞു എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. ഫൈൻ, യാ, കാരണം ഞാനതിനൊക്കെ പൂർണ്ണ ഹൃദയത്തോട് സ്വാഗതം ചെയ്യുന്നയാളാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത്. മാൽദ്വീപ്സും ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടുമുള്ള സംഭവത്തിൽ എന്താണ് റിയാലിറ്റി. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വിഷയ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ പറയുന്ന മുഹമ്മദ് മുസി അദ്ദേഹം ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ചില ഇന്ത്യക്ക് ശത്രുതയുള്ള ചില രാജ്യങ്ങളുമായിട്ട് അടുക്കാൻ ശ്രമിച്ചു. അവർ പറയുന്നത് ഇന്ത്യയുടെ ബിഗ് ബ്രദർ പോളിസി മാറ്റണം, ഇന്ത്യയുടെ സൈനിക ക്യാമ്പ്, അതായത് അവരുടെ ചെറിയ ബേസ് ഉണ്ടായിരുന്നത് അത് എടുത്തു മാറ്റണം, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അധികാരത്തിൽ വരുന്നത്. പിന്നീട് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം നേരെ ചൈനയിൽ പോകുന്നു, ചില മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിൽ പോകുന്നു, പാകിസ്ഥാൻ പ്രസിഡൻറ്റിനെ കാണുന്നു, പ്രൈം മിനിസ്റ്ററെ കാണുന്നു, പല പല സ്ഥലങ്ങളിൽ വെച്ച്. ഇവിടെ പ്രശ്നം എന്താണ് മാൽദ്വീപ്സിനുണ്ടായത്? പുതിയ അഡ്മിനിസ്ട്രേഷൻ, അവർ വലിയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നത്. അവർ പ്രധാനമായിട്ടും നേരിട്ട പ്രശ്നം, അതായത് ഇവർ ചൈനയുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ചൈന ഉദ്ദേശിക്കുന്ന സംഭവമാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് അവർക്കൊരു ബേസ് വേണം, അത് അവരുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ചൈന മാൽദ്വീപ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം, അങ്ങനെയാണ് നമ്മൾ പഴയ പത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കുന്നത്, അവരുടെ ഒരു ഐലൻഡ് പൂർണ്ണമായിട്ടും ചൈനയ്ക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിനെ തുടർന്ന് ചൈനയിൽ നിന്നും നിങ്ങൾക്കറിയാവുന്നതാണ് കുടിക്കുന്ന വെള്ളം, ഹിമാലയത്തിൻ്റെ അഭാവത ആ വെള്ളം ഒരു ഷിപ്മെൻ്റാണ് മാൽദ്വീപ്സിൽ വരികയും ചെയ്തത്, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ചൈനയ്ക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഇന്ത്യക്ക് പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ ശരിക്കും പൊട്ടിത്തെറിച്ചത് മാൽദ്വീപ്സ് പൊട്ടിത്തെറിക്കാൻ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് ഇപ്പോൾ ഈ സംഭവം പറഞ്ഞപ്പോഴോ ട്വീറ്റ് ചെയ്തപ്പോഴാണ് ഇന്ത്യ അത് ഇന്ത്യയുടെ ആ രീതിയിൽ, അതായത് ഇന്ത്യക്കെതിരെ അവിടുത്തെ മന്ത്രിമാരും അവിടെ ഉള്ളവരും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഇന്ത്യക്കെതിരെ തിരിയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിൻ്റുണ്ട്. ഇപ്പോൾ അയോധ്യ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി അത് വന്നപ്പോഴും ഇതേപോലെ മാൽദ്വീപ് അഡ്മിനിസ്ട്രേഷനും അവരുടെ സോഷ്യൽ മീഡിയയും അതിശക്തമായ രീതിയിലാണ് ഇന്ത്യ ഗവൺമെൻറ് അറ്റാക്ക് ചെയ്തത്. ഇത് നിങ്ങൾ ഇപ്പോഴും കാണുന്നതല്ല, കുറച്ചുകൂടെ പുറകോട്ട് പോയി നോക്കണം. അതേപോലെ തന്നെ മാൽദ്വീപ്സിലുള്ള ഗവൺമെൻറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാൻഡിലേഴ്സ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്, മാടയാണോ കോടയാണോ എന്നൊക്കെ രീതിയിൽ അതിഭയങ്കരമായ ക്യാമ്പയിൻ ഇവർ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ചില മുസ്ലിം സുഡാപ്പികൾ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിൽ പോയി പ്രശ്നമുണ്ടാക്കി, ഈസ്റ്റർ ബോംബിൻ്റെ പിറകിലും അവരായിരുന്നു, റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അതേപോലെ ഇവരെ മാൽദ്വീപ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കാനെന്ന രീതിയിൽ അവിടെയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ പുതിയ പ്രസിഡൻ്റ് ഇന്ത്യക്കെതിരെ തിരിയുന്നത്. അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പെന്ന നിലയ്ക്കാണ് ചൈനയെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കാമെന്ന നിലയിലോട്ട് കയറി വന്നത്. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായത്. ആ സമയത്താണ് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടത്തി ഈ മാൽദ്വീപ്സിലെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഇനി അവിടെ പോകരുത്, നമുക്ക് ലക്ഷദ്വീപുണ്ട്. അതേപോലെ തന്നെ മാൽദ്വീപ്സ് ഇസ്രായേലിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ അവർ ബാൻ ചെയ്തു. ഇതൊക്കെ അതിൻ്റെ തൊണ്ടായ സംഭവമാണ്. പിന്നീട് ചൈനയ്ക്ക് വലിയ വെൽക്കവും, അവിടെ റെഡ് കാർപ്പറ്റ് വെൽക്കവും, ചൈനീസ് ഡെലിഗേറ്റ്സ് വരുന്നു, ചൈനീസ് മിലിറ്ററി വരുന്നു, അവർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ദ്വീപ്, പിന്നെ മറ്റോ രണ്ടോ മൂന്നോ ദ്വീപുകളിൽ ചൈനീസ് ടെക്നോളജിയിൽ അവിടെ കൃഷി തുടങ്ങാൻ പോകുന്നു. അതേപോലെ അവർക്ക് വെള്ളത്തിൻ്റെ പുതിയ പ്ലാന്റുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ ചൈന സ്ഥാപിച്ച മാൽദ്വീപ്സിന് കൊടുക്കാൻ പോകുന്നത് വലിയ വാർത്തകളായി. ഇതൊക്കെ ഗ്ലോബൽ അറ്റൻഷൻ കിട്ടിയ വാർത്തയാണ്. ഈ ഒരു സമയത്താണ് അമേരിക്ക കയറി ഇടപെടുന്നത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ അമേരിക്ക ഡിയാഗോ ഗ്രാഷിയോ എന്ന് പറയുന്നത് മാൽദ്വീപ്സിൻ്റെ അവിടെ നിന്ന് വെറും 50 മാൽദ്വീപ്സിൻ്റെ പല ദ്വീപുകളും 50 60 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്തിൽ എടുക്കുകയാണെങ്കിൽ
അവിടെ കൂടിപ്പോയി കഴിഞ്ഞാൽ 10-ഓ 300-ഓ കിലോമീറ്റർ കഴിയുമ്പോൾ ഡിയാഗോ ഗ്രാഷ്യ അമേരിക്കൻ ബേസാണ്. ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉരുവപ്പെട്ട ഏറ്റവും വലിയ എയറിൻ്റെ ബേസാണ് ഈ ഡിയാഗോ ഗ്രാഷ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേസ്. ഇത് ബേസിക്കലി ബ്രിട്ടീഷ് ഐലൻഡ് ആയിരുന്നു. അവരുടെ കയ്യിൽ നിന്നും അമേരിക്ക അത് വാടകയ്ക്ക് വാങ്ങിയിട്ടാണ് അവിടെ ഈ ബേസ് നിലനിൽക്കുന്നത്. അവർക്ക് ഈ ത്രട്ട് മനസ്സിലായി. അവർ ഡിപ്ലോമാറ്റിക്കലി മാൽദ്വീപ്സിൻ്റെ പ്രസിഡൻറ്റിനെയും ഡെലിഗേറ്റ്സിനെയും വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ചൈനയുടെ നേവൽ ഷിപ്പോ അങ്ങനെ വാർ ഷിപ്പോ ഇവിടെ ആങ്കർ ചെയ്യുക, അവർക്ക് ബേസ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ മാൽദ്വീപ് എന്ന് പറഞ്ഞ ഒരു രാജ്യം കാണില്ല എന്ന് പറഞ്ഞു. ഇതാണ് മാൽദ്വീപ് പെട്ടെന്ന് തിരിയാ യു ടേൺ അടിക്കാനുണ്ടായ കാരണം. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കോഡുമായിട്ട് മീറ്റിങ്ങിനൊക്കെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം G20 എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ഏകദേശം 800-ഓളം മീറ്റിങ്ങുകൾ നടക്കും. അതിനുശേഷമാണ് മേജറായിട്ടുള്ള രാജ്യത്തലവന്മാരുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നത്. അതേപോലെ കോഡിന് മുമ്പേയും പല മീറ്റിങ്ങുകൾ നടന്നു. ഇതിനകത്ത് ഈ മാൽദ്വീപ്സ് ഇഷ്യൂ കയറി വന്നു. അവിടെയാണ് അമേരിക്ക ഇവരെ കയറി ശരിക്കും ഇൻറ്റിമിഡേറ്റ് ത്രട്ട് ചെയ്തു മാൽദ്വീപ്സിനെ. അവര് പേടിച്ചു പോയി, കാരണം അവിടെ സൈന്യവും വണ്ണാങ്കട്ടൊന്നുമില്ല. ഇത് കയറി 1 മണിക്കൂർ കൊണ്ട് തീരാവുന്ന സംഭവമേ ഉള്ളൂ. ഇനി ഒരു അടുത്ത പോയിൻ്റ്, ഈ മാൽദ്വീപ്സിൻ്റെ അബ്ദുൽ ഖൈമും അവിടുത്തെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് ആൾക്കാർ, അതായത് തമിഴ് LTTE ആയിട്ട് ബന്ധപ്പെട്ടവർ ആ ദ്വീപ് പിടിച്ചെടുക്കുന്നത്. ഇതവിടെ പിടിച്ചെടുക്കുന്നതിന് മുമ്പും പിടിച്ചെടുത്ത ശേഷവും അമേരിക്കയാണ്, കാരണം അവരുടെ ബേസ് അടുത്ത, അവരാണ് ഇന്ത്യയുടെ, അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി എന്ന് പറയുന്ന നട്ടവർ സിംഗ് ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, കാരണം രാജീവ് ഗാന്ധിയോടുകൂടാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് പറയുന്നത് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്ട്രിക്ക്. അതായത് പെട്ടെന്ന് ഇന്ത്യ കയറി ഇടപെടണം, ഇത്രയും ആൾക്കാരത് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്, അമേരിക്കയ്ക്ക് അവിടെ ഇടപെടുവാൻ താല്പര്യമില്ല, അങ്ങനെ തന്നെ പറഞ്ഞത് അവർ. അതുകൊണ്ട് ഇന്ത്യ കയറി ഇടപെടുന്നത് ഇന്ത്യയുടെ അയൽരാജ്യമാണ്, ഇവിടെ ഇടപെടാൻ പറയുക. അതിനുശേഷമാണ് രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ പെട്ടെന്ന് കൂടി ഇന്ത്യൻ എയർഫോഴ്സ്. അതേസമയത്ത് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് മാൽദ്വീപിയൻ പ്രസിഡൻറ്റോട് ഇന്ത്യയുടെ റിക്വസ്റ്റ്, ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുവാൻ വേണ്ടി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആ റിക്വസ്റ്റ് വന്ന ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് അവിടെ ഇടപെടുന്നത്. ആ സമയത്ത് മാൽദ്വീപിയൻ പ്രസിഡൻ്റ് പറഞ്ഞയാളുടെ ഇന്ത്യയിൽ വന്നു. ഇതാണ് സംഭവം. അതും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ് ഇന്ത്യയോട് പറയുന്നത് ഇടപെടാൻ വേണ്ടി. അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ്, മാൽദ്വീപിൻ ടൂറിസം തകർന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യം. ഇവർ ഈ ചൈനയെ ഇവിടെ കയറ്റരുത് എന്ന് ശക്തമായി പറഞ്ഞത് അമേരിക്കയാണ്, കാരണം അമേരിക്കയുടെ ഇൻട്രസ്റ്റാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ അതിൻ്റെ പേരിൽ ചൈനയെ കയറ്റരുത്, മാൽദ്വീപ്സിന് താക്കീതും കൊടുത്തു, ആ ദ്വീപ് അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞു. അതിൽ പേടിച്ച് തന്നെയാണ് മുഹമ്മദ് മുഹീസ് പെട്ടെന്ന് ഓടി കയറിച്ച് ഇന്ത്യയിലോട്ട് വരുന്നത്. അതും അവരോട് പറഞ്ഞു, ചൈനയുമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക രീതിയിലുള്ള സംഭവങ്ങൾ പോലും പാടില്ല, കയറി താക്കീതാണ് കൊടുത്തത്. അപ്പോൾ ഇന്ത്യയോട് ഇവർ സംസാരിച്ചപ്പോൾ ഇന്ത്യൻ എക്സ്റ്റേൺ അഫേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അവിടെ പോയി സംസാരിക്കുന്നു, അവിടെ ഫോറിൻ മിനിസ്റ്റർ വരുന്നു. ഇങ്ങനെയുള്ള ഫർദർ ടോക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇത്രയും മില്യൺ, ഏകദേശം $750 മില്യൺ പൂർണ്ണമായിട്ട് സ്വാപ്പ് ചെയ്യാവുന്ന രീതിയിൽ കറൻസികൾ തമ്മിൽ അവർക്ക് സഹായം കൊടുക്കും. പലയിടത്തവർക്ക് പണം അടയ്ക്കാറുണ്ട് ഇത് സഹായം കൊടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇനി എൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. ഒരു കാരണവശാലും മാൽദ്വീപിൻ കൺട്രിയെ പഴയ പോലെ ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയില്ല, കാരണം അതിനകത്ത് ടെറർ ഫാക്ടർ കയറിയിട്ടുണ്ട്, ഇസ്ലാമിക് ഫാക്ടർ കയറിയിട്ടുണ്ട്. ഇവരൊക്കെ കാണുന്നത് ഇന്ത്യ ഒരു ശത്രു രാജ്യമായിട്ടാണ്, കാരണം അവിടെയുള്ള ഭരണാധികാരികളെയൊക്കെ ഭരിക്കുന്നൊരു ഘടകമായിട്ട് ഇങ്ങനൊരു കോക്കസ് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ആൾക്കാർ പോയിട്ട് ആ എൻ്റയർ ദ്വീപിനെ എപ്പോഴും, ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണെങ്കിൽ സാമ്പത്തിക സഹായമാണെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ട് കുടിവെള്ളം പോലും എത്തിച്ചു കൊടുത്ത രാജ്യമാണ് ഇന്ത്യ, എല്ലാ രീതിയിലും സഹായിച്ച രാജ്യമാണ് ഇന്ത്യ. അവരെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾ ഒരു ദൂരെ കളയാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കുക, അതിനു മുമ്പ് അവിടെ GMR എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയാണ് എയർപോർട്ട് ഉണ്ടാക്കി കൊടുത്തത്. ആ കോൺട്രാക്റ്റ് പോലും ടെർമിനേറ്റ് ചെയ്തു. അപ്പം ആ രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? എൻ്റെ ചോദ്യമായത്, കാരണം അവിടെ ആശുപത്രി ഉണ്ടാക്കി കൊടുക്കുക, എല്ലാം ഇന്ത്യയാണ് ചെയ്തു കൊടുക്കുന്നത്. പെട്ടെന്ന് ഈ മത സംഭവം കയറിയിട്ടാണ് ഇതൊക്കെ തിരിച്ച് ഇന്ത്യക്കെതിരെ അടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള രാജ്യത്തെ അതേപോലെ
അവർക്ക് ആശുപത്രി ആണെങ്കിലും മെഡിക്കൽപ്പെട്ട എമർജൻസി ആണെങ്കിലും എപ്പോഴും സഹായം എത്തിച്ചു കൊടുക്കുന്നത് ഇന്ത്യയാണ്. തിരുവനന്തപുരമാണ് അവരുടെയൊക്കെ ബേസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അന്ധമായി വിശ്വസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അയൽവാസികളായ രാജ്യങ്ങളിൽ നല്ല ബന്ധത്തിൽ പോകണം. പക്ഷെ മാൽഡീവ്സിനെ പഴയ പോലെ വിശ്വസിക്കരുത്. എന്തു തന്നെയാണ് ഇതെല്ലാം കണ്ടു കേട്ട ശേഷം മനസ്സിലാക്കിയ ശേഷം ജിയോ പൊളിറ്റിക്സിൽ അവർ ഇന്ത്യക്കെതിരെ നിന്നൊരു രാജ്യമാണ് മാൽഡീവ്സ്. അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ശേഷം മാത്രം ഫർദറായിട്ടുള്ള ഡിപ്ലോമാറ്റിക് കാര്യത്തിൽ പോയാൽ മതി. അതേപോലെ തന്നെ ലക്ഷദ്വീപിനെ നമ്മൾ വളർത്തിയെടുക്കണം. കാരണം ഈ ദ്വീപ് ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലായിട്ടുള്ള സംഭവമുള്ളതാണ്. ഇന്ത്യയുടെ പണം മുഴുവൻ അവിടെ പോകുന്നതിന് പകരം ഇത് ഇന്ത്യയുടെ ദ്വീപുകളിലോട്ട് പോകട്ടെ, അവിടെ ഗ്രോ ചെയ്യട്ടെ. അങ്ങനെ ഒരു ടൂറിസ്റ്റ് സംസ്കാരം ഇന്ത്യയുടെ ദ്വീപുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇവൻ്റെ അഹങ്കാരം മാറിക്കിട്ടും. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്.